ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് അരിപ്പൊടിയും റവയും കൊണ്ട് ഒരു ടേസ്റ്റ് ആയിട്ടുള്ള മുറുക്കാണ്. അതിനു മുൻപേ ആരെങ്കിലും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയർ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ വരുന്ന എല്ലാ വീഡിയോയ്ക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി അബിലേക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ഓളെന്ന ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങൾ വരുന്ന എല്ലാ വീഡിയോയ്ക്കും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ശരി, നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മുറുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ റവയാണ്. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ചെറിയ റവ ഉണ്ടല്ലോ, ബോംബെ റവ എന്ന് പറയുന്ന റവ, അത് 3/4 കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന പൊടിയുണ്ടല്ലോ, വറുത്തരിപ്പൊടി, അതാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ റവയൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ചീനിച്ചട്ടിയിൽ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ 3/4 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലെ ആ വെള്ളം എല്ലാം ഒന്ന് വറ്റണം, അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. അപ്പോൾ ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം എന്താ, ഈ റവ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി ഇതൊന്ന് കുറുകി ഒന്ന് ഉരുട്ട് വരണം. അതായത് ഈ റവ എല്ലാം നല്ലതായിട്ടൊന്ന് കുക്കായിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചായി ഒന്ന് ഉരുണ്ട് വരും. ആ പരുവം വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതങ്ങ് അടുക്കി പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇവ രണ്ടും ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം നമ്മൾ നോക്കി, നമ്മുടെ ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വറ്റിതായതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവ്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. വേവിച്ചെടുത്ത റവ ദാ ഇതുപോലെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ റവ കുറച്ചൊന്ന് ആറിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ എള്ളാണ് ചേർക്കുന്നത്. വെളുത്തെള്ളാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കറുത്തെള്ളും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കറുത്തെള്ള ഉള്ളെങ്കിൽ 1/2 ടീസ്പൂണ് ഈ കറുത്തെള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴിച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കില്ല, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കണം. ഞാൻ ഈ മാവൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. നോക്കി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഞാനിത് കുഴിക്കാൻ വേണ്ടി 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അരിയുടെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പം വെള്ളം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് കൂടുകയോ കുറയുകയോ ഒക്കെ ഒന്ന് ചെയ്തുതന്നിരിക്കും. ഇനി നമുക്കിത് 1 സേവനായിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് മുറുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ 1 സേവനായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതാ ഈ മുറുക്കിൻ്റെ ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവൊന്ന് നിറച്ചു കൊടുക്കാം. മാവ് ഫുള്ളിട്ട് കൊടുക്കണ്ട, ഒരു 3/4 ഭാഗത്തോളം ഒന്ന് നിറച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മൾ ഈ മുറുക്ക് ചുറ്റിച്ച് വെക്കുന്നത് ഇതുപോലൊരു പ്ലേറ്റിലോട്ടാണ്. ഞാൻ പ്ലേറ്റിൽ സ്വല്പം ഒന്ന് എണ്ണയൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അത് പറ്റി പിടിച്ചിരിക്കാതിരിക്കാൻ സ്വല്പം എണ്ണയൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേറ്റിന് പകരം ബട്ടർ പേപ്പർ വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ വാഴയിലോ ഇതുപോലെ ചുറ്റിച്ചെടുക്കാം.
നമുക്കിഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് ഇതൊന്ന് ചുറ്റിയെടുക്കണം. എന്നിട്ട് ലാസ്റ്റിലുണ്ടല്ലോ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അറ്റം ഉണ്ടല്ലോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് എണ്ണയിലോട്ട് ഇടുമ്പോൾ അങ്ങ് വിട്ടുപോകും. ഒരേ സമയം ഒരു നാലഞ്ചെണ്ണം വീതം ഇതുപോലെ ചുറ്റിയെടുത്ത് വെച്ചിട്ട് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്നിച്ചെല്ലാം കൂടി ഇങ്ങനെ ചുറ്റി വെച്ചാൽ ഈ മാവ് അങ്ങ് ഡ്രൈ ആയി പോകും. ഇനി നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുറുക്ക് തയ്യാറാക്കാൻ വേണ്ടിയുള്ള എണ്ണ നല്ലതായിട്ട് ചൂടായി കിടക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുറുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ ഡയറക്റ്റായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഈ മുറുക്കുണ്ടല്ലോ ഒരു ചട്ടകത്തിൻ്റെ മുകളിലോട്ടോ അല്ലെങ്കിൽ ഒരു പരന്ന ഏതെങ്കിലും ഒരു തവിയുടെ മുകളിലോട്ടോ വെച്ചിട്ട് എണ്ണയിലോട്ട് പതുക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഒരു വശം ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഈ സേവനാഴിയിൽ നിന്ന് ഡയറക്റ്റ് എണ്ണയിലോട്ട് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാമേ ഉള്ളൂ. അത് പ്രയാസമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇത് നല്ലതായിട്ട് ഒരു വശമൊന്ന് ആയിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശമൊന്ന് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇനിയും തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയും കൂടുതൽ സമയം ഇട്ട് കൊടുത്താൽ ഇതങ്ങ് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഈ മുറുക്കെല്ലാം ഇതാ ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുറുക്ക് തയ്യാറാക്കാൻ വളരെ ഈസിയാണെന്ന് കണ്ടല്ലോ. ഇനി നമുക്കിത് എത്രമാത്രം ക്രിസ്പിയും സോഫ്റ്റും ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ച് കാണിച്ചു തരാം. ഇതൊന്ന് നോക്കിക്കേ എത്ര നൈസായിട്ട് അത് പൊടിഞ്ഞ് കിട്ടിയത്. ഇതാ ഒന്ന് അമക്കിയപ്പോഴേ അതങ്ങ് പൊടിഞ്ഞു പോയി. നല്ല സോഫ്റ്റ് അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണേ. പിന്നെ കാണിച്ചാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ ശരി, നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.